നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് സാമന്ത തന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നാഗചൈതന്യുമായുള്ള വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു സിനിമാ രംഗത്തു നിന്നും കുറച്ചുനാളായി വിട്ടുനിന്നിരുന്ന താരം തിരിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു നാഗ വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയുന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ സാമന്തയും നാഗ ചൈതന്യം ആരാധകരെ അറിയിച്ചിരുന്നു എന്നാൽ ഈ വേർപിരിയൽ അത്ര സുഖകരമായ വാർത്തയായിരുന്നില്ല അവരുടെ ആരാധകർക്ക് ഇപ്പോൾ ഇരുവരും സിംഗിൾ ആയി തുടരുകയാണ് നാലു വർഷം നീണ്ട വിവാഹ ബന്ധം അവസാനിപ്പിച്ച സാമന്തയ്ക്ക് പിന്നീട് ഇതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാൻ സമയമുണ്ടായിരുന്നില്ല കാരണം അതിലും വലിയ പ്രശ്നം നടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ച സാമന്തയുടെ ആരോഗ്യം മോശമായി ചികിത്സ ഇപ്പോഴും തുടരുകയാണ് അസുഖത്തെ നിയന്ത്രിച്ച് കരിയറിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് സാമന്ത മറുവശത്ത് നാഗ മനസ്സിലും സാമന്തയില്ല നടി ശോഭിത ദൂലിപാലയുമായി പ്രണയത്തിലാണ് നടനെന്ന് റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല കരിയറിലെ തിരക്കുകളുമുണ്ട് തുടരെ പരാജയ സിനിമകളുമായി കരിയറിലെ മോശം ഘട്ടത്തിലൂടെയാണ് നാഗ ചൈതന്യ കടന്നുപോകുന്നത് ഇതിനിടയിൽ പരാജയപ്പെട്ട വിവാഹ ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളൊന്നും നാഗ ചൈതന്യ കാര്യമാക്കുന്നില്ല വിവാഹമോചന സമയത്ത് കുറ്റപ്പെടുത്തലുകൾ ഏറെ കേട്ടത് സാമന്തയാണ് വേണ്ടി ബന്ധം ഉപേക്ഷിച്ചെന്നും ഗർഭിണിയാകാൻ തയ്യാറല്ലെന്നും ഗോസിപ്പുകൾ പറഞ്ഞു ഇപ്പോഴത്തെ തനിക്കെതിരെ വന്ന അധിക്ഷേപത്തിന് തക്കതായി മറുപടി നൽകിയിരിക്കുകയാണ് സാമന്ത നിഷ്കളങ്കനായ നിങ്ങളുടെ ഭർത്താവിനെ എന്തിനു വഞ്ചിച്ചു എന്നാണ് ഒരാൾ നടിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തത് ഇത്തരം പ്രവർത്തികൾ നിങ്ങളെ സഹായിക്കില്ല മെച്ചപ്പെട്ട എന്തെങ്കിലും ആവശ്യമാണെന്ന് സാമന്ത മറുപടി നൽകി സാമന്തയെ പിന്തുണച്ചു പിന്നാലെ കമന്റുകൾ വന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സാമന്തയും നാഗ ചൈതന്യം വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടില്ല വിവാഹ ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായത് മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി ലഭിച്ചു അന്നും നാഗചൈതന്യക്ക് വലിയ ഹിറ്റുകളില്ല വിവാഹമോചനത്തിന് പിന്നാലെ പുഷ്പ എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ സാമന്ത തയ്യാറായി അതീവ ഗ്ലാമറസ് ആയി നടി ഈ ഗാനരംഗത്തിൽ ഡാൻസ് ചെയ്തതും അധിക്ഷേപങ്ങൾ കൂടാൻ കാരണമായി എന്നാൽ നടി ഇതൊന്നും കാര്യമാക്കിയില്ല ഖുഷിയാണ് സാമന്തയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ ദേവരകൊണ്ട നായകനായ സിനിമ മികച്ച വിജയം നേടി സിറ്റാഡൽ എന്ന സീരീസ് ആണ് ഇനി പുറത്തിറങ്ങാനുള്ളത് സാമന്തയും വിജയ ദേവരകൊണ്ടയുമാണ് സിറ്റാഡലിൽ പ്രധാന വേഷം ചെയ്യുന്നത് മയോസിറ്റിസിന്റെ ചികിത്സയുടെ ഭാഗമായി കുറച്ചുനാൾ ഇടവേളയെടുത്ത സാമന്ത കരിയറിൽ വീണ്ടും സജീവമാകുകയാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിന്നപ്പോഴാണ് അപ്രതീക്ഷിത തിരിച്ചടികൾ സാമന്തിക്ക് ഉണ്ടാകുന്നത് ഇതിനെ സധൈര്യം അഭിമുഖീകരിക്കാനും നടിക്ക് സാധിച്ചു സാമന്തയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വിവാഹമോചനത്തിന് പിന്നിലെ കാരണങ്ങൾ സാമന്തയും നാഗ ചൈതന്യം പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വേർപിരിയൽ പ്രഖ്യാപിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹമോചനം നടന്നത് വേർപിരിയലിനു ശേഷം താനും സാമന്തയും മാറിപ്പോയെന്ന് നാഗചൈതന്യ പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിന്റെ ആ ഘട്ടത്തോട് തനിക്ക് അതിയായ ബഹുമാനമുണ്ട് എന്നും സാമന്ത സന്തോഷത്തിനും അർഹയാണെന്നും നാഗചൈതന്യ പറഞ്ഞിരുന്നു you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you